എസ് പി എച്ച് എസ് ചങ്ങനാശ്ശേരി എന്നാണ്. എൻ്റെ പേര് അരുൺ സോജൻ, ജോർജ് തോമസ്, സിറിൽ ജെ ജേക്കർ. ഞങ്ങളെ ഗൈഡ് ചെയ്യുന്ന സാർ ജിജി ദേവസ്യ. ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് ആർക്കും പെട്ടാവുന്ന ഒരു കത്തിയെ കുറിച്ചാണ്. ഇത് അൺസ്കിൽഡ് ആയിട്ട് ഏത് ഒരു ആൾക്കും ഇത് വെട്ടാവുന്നതാണ്. സ്കിൽഡ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എങ്ങനെയാണെങ്കിലും വെട്ടിയ അക്യുറേറ്റ് ആയിരിക്കും. അതേസമയം അൺസ്കിൽഡ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വെട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നങ്ങൾ നിറഞ്ഞതായിരിക്കും. സ്കിൽഡ് ആയിട്ടുള്ള ഒരാൾ വെട്ടിയാൽ അതിനൊരു അക്യുറേറ്റ് ആയിട്ട് വെട്ടിപ്പോവുകയും തടിക്കോ ഒരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്യുകയില്ല. എന്നാൽ അൺസ്കിൽഡ് ആയിട്ടുള്ള ഒരാൾ വെട്ടുകയാണെങ്കിൽ തടിക്ക് മുറിവുണ്ടാവുകയും അതുമൂലം കായ് ഉണ്ടാവുകയും ചെയ്യും. ഒരു റബ്ബർ ട്രീയെ സംബന്ധിച്ചിടത്തോളം കായ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു റബ്ബർ ട്രീ ഒരു 5 വർഷം ഒരു സൈഡും അടുത്ത 5 വർഷം മറ്റൊരു സൈഡും പിന്നെയും 5 വർഷം ഇപ്പുറത്തെ സൈഡും വെട്ടും. അപ്പോൾ അങ്ങനെ സൈഡ് വെട്ടുമ്പോഴത്തേക്ക് കായ് ഉണ്ടെങ്കിൽ വെട്ടാൻ പ്രയാസമാണ്. അങ്ങനെ വെട്ടാതിരിക്കുകയാണെങ്കിൽ ആ ഒരു റബ്ബർ ട്രീയിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് അത് നമുക്ക് കിട്ടാതെ വരും. അതിൽ നിന്നാണ് ഞങ്ങൾ ഈ ഒരു മോഡൽ മോഡിഫൈ ചെയ്തെടുത്തത്. ഇതിലൂടെ ഏതൊരു അപരിചിതനായ ഒരാൾക്കും ഇത് വെട്ടാവുന്നതാണ്. ഇതിൻ്റെ ഈ ഫ്രണ്ട് പോർഷനിൽ കാണുന്ന ഈ ഒരു പ്രൊജക്ഷൻ ഉള്ളതിനാൽ അത് റബ്ബർ ട്രീയെ ട്രീക്ക് ഒരു കേടുപാടുകൾ ഉണ്ടാകുന്ന നിന്നും രക്ഷിക്കുന്നു. കൂടാതെ ഇത് ഒട്ടുപാലിൽ നിന്ന് പറിച്ചെടുക്കുന്നതിനും സഹായിക്കുന്നു. ഒരു സ്കിൽഡ് ആയിട്ടുള്ള ഒരാൾ വെട്ടുകയാണെങ്കിൽ അയാൾക്ക് ഏത് രീതിയിൽ എങ്ങനെ മൂവ് ചെയ്യണമെന്നറിയാം. എന്നാൽ അൺസ്കിൽഡ് ആയിട്ടുള്ള ഒരാൾക്ക് വെട്ടുകയാണെങ്കിൽ അയാൾക്ക് ഏത് രീതിയിൽ മൂവ് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ ഇത് ഒരു സ്കേറ്റിംഗ് പോലെ അങ്ങ് മൂവ് ചെയ്തു പോകുന്നതാണ്. അതുപോലെ തന്നെ ഒരു കത്തി ഇത്ര നാൾ കൂടിയിരിക്കുമ്പോൾ കാച്ചിക്കണം, അത് മൂർച്ച കൂട്ടണം. അങ്ങനെ മൂർച്ച കൂട്ടുന്ന അവസരത്തിൽ കത്തിയുടെ നീളത്തിന് കുറവ് അനുഭവപ്പെടും. അങ്ങനെ കത്തിയുടെ നീളം കുറയുമ്പോൾ നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇത് ക്ലീൻ ചെയ്യണമെന്നുള്ളപ്പോൾ ഇത് തുറന്നിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അടച്ചിട്ട് തിരിച്ചു വെക്കാവുന്നതാണ്.